നമസ്കാരം. ഇന്ന് 2015 June 6 ശനിയാഴ്ച ഉത്രാടം നക്ഷത്രം 28 നാഴിക 35 വിനാഴിക വരെയുണ്ട്. 5:32 വരെ വൈകുന്നേരം പ്രായണ ഉത്രാടം നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ഇന്ന് 1190 എടവം 23 ചതുർത്ഥി തിഥി 25 നാഴിക 53 വിനാഴിക വരെയുള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതാണ്. നാളെ June 7 ഞായറാഴ്ച തിരുവോണ നക്ഷത്രം 25 നാഴിക 36 വിനാഴിക വരെയുണ്ട്. 4:20 വരെ സായാഹ്ന സമയം, അതിനുശേഷം അവിട്ട നക്ഷത്രമാണ്. ഇന്നത്തെ ദിവസം, നാളത്തെ ദിവസം പ്രത്യേകിച്ച് എടവം 24 പഞ്ചമി തിഥി 20 നാഴിക 59 വിനാഴിക വരെയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് തിരുവോണമാണെങ്കിലും പഞ്ചമി തിഥിയാണെങ്കിലും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 6:39 മുതൽ 8:50 വരെയുള്ള മിഥുനം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ്, ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിന്, നാമകരണത്തിനും ചോറൂണിനും, വ്യവസായം ആരംഭിക്കുന്നതിനും, പുതിയതായുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുന്നതിനും, വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും, ചികിത്സയ്ക്കും, സന്ധി സംഭാഷണത്തിനും, കരാറ് ഒപ്പുവയ്ക്കുന്നതിനും, ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 8:50 മുതൽ 10:58 വരെയുള്ള കർക്കിടകം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും എന്ന് വേണ്ടില്ല, പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നതിന് അഭികാമ്യമാണ്. നാളെ പകൽ 10:58 മുതൽ 1 മണിവരെയുള്ള ചിങ്ങം രാശി സമയത്ത് വ്യവസായം ആരംഭിക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും സന്ധി ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിനും എന്ന് വേണ്ടില്ല, പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നതിന് വളരെ അഭികാമ്യമാണ്. ഇന്നും നാളെയും മകയരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ലാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു പടിഞ്ഞാറേ വിധിക്കിലേക്ക്, നാളത്തെ ദിവസം കിഴക്കു ദിക്കിലേക്ക് മധ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്ന് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വേണ്ടപ്പെട്ടവർ വിരോധികളായിത്തീരുവാനിടം വരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. സന്ധി സംഭാഷണത്തിൽ അന്തിമ നിമിഷത്തിൽ അനുകൂലമായ വിജയം കൈവരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ഏറ്റെടുത്ത ദൗത്യത്തിന് അനുകൂലമായ പ്രതികരണം വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ചോതി നക്ഷത്രം ജനിച്ചവർക്ക് കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം, സുഖഭക്ഷണം, സുഖസുഷുപ്തി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ബന്ധുക്കളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്ര സഫലമാകും. തൊഴിൽ മേഖലകളിൽ പുരോഗതി ഉണ്ടാകും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകുവാനിടയുണ്ട്. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സയും ഒരു പക്ഷേ ചെറിയ തോതിൽ ശസ്ത്രക്രിയയും ഉണ്ടാകുന്നത് വഴി അസുഖാവസ്ഥകളെ ഏറെക്കുറെ പരിഹരിക്കുവാനും സാധ്യത കാണുന്നു. മാനസികമായിട്ടുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നത് വഴി വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ സാധ്യത കാണുന്നുണ്ട്. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് സ്വല്പം വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. ബന്ധുക്കളും സ്വന്തക്കാരും വിപരീതമായി തീരുമെങ്കിലും മാനസികമായിട്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതുമാണ്. രേവതി നക്ഷത്രം ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗമുണ്ട്. തൊഴിൽ മേഖലകളിൽ നിന്നും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നു. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് ഉണ്ടായിത്തീരുവാനും സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. നമസ്കാരം. നമസ്കാരം. ഓ പറയൂ. ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ മകന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ്. 93 August 28 സമയം 2:30. 28
ചിങ്ങമാസത്തിലെ പകലേണോ? രണ്ട് മുപ്പത്? അതെ അതെ, പകൽ രണ്ട് മുപ്പത്. പകൽ രണ്ട് മുപ്പത്. 28/8/93 അല്ലേ? ആ 93. 28/8/1993. അതെ 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 അതെ. 2:30 PM. ആലപ്പുഴ ജില്ലയിൽ തന്നെയാണോ ജനനം? അതെ അതെ അതെ, ആ മാവേലിക്കരയാണ്, ആശുപത്രിയിലാണ്, ആലപ്പുഴ ജില്ല തന്നെ. ഉത്രാടൻ നക്ഷത്രം അല്ലേ? അതെ അതെ അതെ. ഇയാളുടെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്. 5 വയസ്സുവരെ സൂര്യൻ, 15 വയസ്സുവരെ ചന്ദ്രൻ, 22 വയസ്സുവരെ ചൊവ്വ. 22 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ള കാലം കുറച്ചൊരു കാലക്കേടുള്ള സമയമാണ്. കാലദോഷമുണ്ട് 22-25 വയസ്സ് കാലങ്ങളിൽ. വാഹനമൊന്നും വാങ്ങിക്കൊടുക്കരുത്, കൂട്ടുകെട്ടുകളെ കുറച്ച് ശ്രദ്ധിക്കണം. ജോലി ശരിയായില്ല എന്ന് വിചാരിച്ച് ബിസിനസ് മേഖലകളിലൊന്നും പണം മുതൽ മുടക്കരുത്. അതിനുള്ള പണോ അനുവാദമോ ഒന്നും അനുമതിയൊന്നും കൊടുക്കരുത് 22-25 കാലങ്ങളിൽ. അതായത് ഒരു ജോലിയിൽ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവണം അതൊക്കെ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. 25 വയസ്സ് കഴിഞ്ഞാൽ ഇയാൾക്ക് ജോലി നേരെയാവും. എന്താ, ടെക്നിക്കലായിട്ടുള്ളതാണോ പഠിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറയാച്ചാൽ ഈ 25 വയസ്സ് വരെ ഇനിയും എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുമായിരിക്കും നന്നാവുക. 22-25 കാലങ്ങളിൽ ഈ ബിസിനസ്സിലൊന്നും, മുൻകൂട്ടി പറഞ്ഞ പോലെ ബിസിനസ്സിലൊന്നും പണം മുതൽ മുടക്കരുത് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഭഗവതിക്ക് വിളക്കുമാലയും നിവേദ്യമൊക്കെ നടത്തിയാൽ മതി. ശരി. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഫോൺ ചെയ്യുമ്പോൾ ക്രിസ്തുവർഷ, വർഷം, മാസം, തീയതി, സമയം എന്നിവ എടുത്തു വച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ വിവരം മാത്രം അറിയുന്നതിലേക്കായിട്ടാണ് വിളിക്കേണ്ടതും. നമസ്കാരം. ഹലോ, തിരുമേനി. ഓ, പറയൂ. തിരുവനന്തപുരത്ത് നിന്നാണ്. 26/10/1963. സമയം 4:15 PM. എവിടെ ജന്മസ്ഥലം? തിരുവനന്തപുരം. ധാരണയാണ്, നിങ്ങളുടെ തന്നെയാണോ അതോ? എന്റെ തന്നെയാണ്. തിരുവോണ നക്ഷത്രമാണോ? അതെ. ഇതിൽ ഈശ്വരാധീനം ഉള്ള ജാതകമാണ്. എന്താ ഈശ്വരാധീനം? ഭാഗ്യമൊക്കെ ഉണ്ട്. 4 വയസ്സുവരെ ചന്ദ്രൻ, 11 വയസ്സുവരെ ചൊവ്വ, 29 വയസ്സുവരെ രാഹു, 45 വയസ്സുവരെ വ്യാഴം. ഇപ്പോ ശനിദശയാണ് ഇപ്പോളേ. അപ്പൊ 2015 കഴിഞ്ഞ ഒരു കൊല്ലായിട്ട് നന്നല്ല. 2015 December 27 വരെ ദേഹത്തിന് അരിഷ്ടതകളും അസുഖങ്ങളും ചെറിയ തോതിലെ ശസ്ത്രക്രിയൊക്കെ വേണ്ടി വരാനിടയുണ്ട്. അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ കൊടുക്കണം. ഈ 2015 December കഴിഞ്ഞാൽ മക്കളൊക്കെ അന്യനാട്ടിലൊക്കെ ഉണ്ടോ, വിദേശത്തൊക്കെ ഉണ്ടോ? അത് അവരോടൊപ്പം താമസിക്കാൻ പുറപ്പെടുന്നുണ്ടോ ഇപ്പോ? അതെ, ഡിസംബർ കഴിഞ്ഞാലേ കുറച്ചു കാലം അവിടെയൊക്കെ താമസിക്കാൻ തക്കവണ്ണുള്ള യോഗമൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പൊക്കോളൂ, അതിനൊന്നൊരു വിഷയമുള്ളതല്ല. എന്താച്ചാ, വാദനാഡീരോഗ പീഡകളൊക്കെ ഉണ്ട്. വാദനാഡീരോഗ പീഡകൾക്കൊക്കെ നിലവിലുള്ള ചികിത്സയോടൊപ്പം കുറച്ചെന്തെങ്കിലും ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തോളൂ, കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ തിരുമേനി, എനിക്കൊരു ഇപ്പൊ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത്, ഒരു വീട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കാൻ. തീർച്ചയായിട്ടും യോഗം ഉണ്ട്. 2015 December മുതൽ 2019 February ഭൂമിയിൽ താമസിക്കാനുള്ള യോഗം ഉണ്ട്. പെര വെച്ച് താമസിക്കാനുള്ള യോഗം ഉണ്ട് പറയാ. ശരി. ആരോഗ്യമൊക്കെ എത്ര വയസ്സുവരെ? ആരോഗ്യം ഇപ്പൊ ആയുസ്സിന് ദോഷമൊന്നുമില്ല എന്തായാലും കേട്ടോ. ശരി. ചിപ്പി എന്ന കുട്ടിയുടെ വിവരം അറിയുന്നതിലേക്ക്. 1986 December 11 പകൽ 11:20 കോട്ടയം ജില്ലയിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ വിവാഹം തന്നെയാണ് പ്രതിപാദ്യ വിഷയം. കുംഭലഗ്നം, ലഗ്നത്തിൽ ചൊവ്വ, വ്യാഴം, 2 ചന്ദ്രൻ, രാഹു, 8 കേതു, 9 ശുക്രൻ, 10 ആദിത്യൻ, ബുധൻ, ശനി, 12 ഭാവത്തിൽ ഗുളികൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. യഥാർത്ഥത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവും ധാരാളമുള്ള ജാതകമാണ്.
ഗർഭശിഷ്ട ബുധദശാകാലം 8 മാസം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. 7 വയസ്സ് വരെ വളരെയധികം അരിഷ്ടതകളുള്ള കാലമായിരുന്നു. 7 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ശുക്രൻ വളരെ നല്ല കാലമായിരുന്നു. 27 വയസ്സ് മുതൽ 33 വയസ്സ് വരെ സൂര്യൻ, 43 വയസ്സ് വരെ ചന്ദ്രൻ, 50 വയസ്സ് വരെ ചൊവ്വ, 68 വയസ്സ് വരെ രാഹു. ഇതിൽ 65, 68 കാലങ്ങളിൽ ഒരു ഘട്ടമുള്ള കാലമാണ്. പക്ഷെ തരണം ചെയ്തു പോവും. ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം 84 വയസ്സ് വരെ ഉള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു ആയുസ്സിന്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ, യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ വിഷയത്തിൽ സ്വല്പമൊക്കെ പ്രാരംഭത്തിലൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഈശ്വര പ്രാർത്ഥനകളോടുകൂടി കണക്കും വ്യവസായവും വ്യാപാരമൊക്കെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുവാനും രാജകീയ പദവിയോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനും സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും യോഗമുള്ള ജാതകമാണ്. യഥാർത്ഥത്തിൽ 2014 സെപ്റ്റംബർ മുതൽ 2030 സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ ഔദ്യോഗിക തലത്തിൽ ഉന്നതാധികാര സിദ്ധി എന്ന ഒരു പദം ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും മേലധികാരികളുടെ മേലധികാരി സ്ഥാനം വഹിക്കുവാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലയളവിൽ സ്വന്തം പണിയെടുത്ത പണം കൊണ്ട് സ്വന്തം നിലയിൽ ഗൃഹം വാങ്ങിക്കാനോ നിർമ്മിക്കാനോ യോഗവും കൂടി സൂചിപ്പിക്കുന്നു. വിവാഹ വിഷയത്തിലേക്ക് ലഗ്നാലഷ്ടമത്തിൽ നിൽക്കുന്ന കേതു എന്നുള്ളത് ഒരു ദോഷമുള്ള ജാതകമായിട്ട് പരിഗണിക്കണം. ഭഗവതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും എവിടെ താമസിക്കുകയാണെങ്കിലും ജന്മനാട്ടിലുള്ള ഭഗവതിക്ക്, ദേശത്തെ ഭഗവതിക്ക് നിത്യപൂജയുള്ള സ്ഥലത്ത് എല്ലാ മാസത്തിലും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിക്ക് നിത്യം സ്വയംവര പുഷ്പാഞ്ജലിക്ക് നൽകേണ്ടതാണ്. എല്ലാ മാസത്തിലും ഉമാമഹേശ്വര പൂജ ഏത് ക്ഷേത്രത്തിൽ നടത്തിയാലും വിരോധമില്ല. അത് ഈ കുട്ടി തൊഴേണ്ടതാണ്. കുട്ടിക്ക് തൊഴാൻ പറ്റുന്ന കാലത്ത് അത് നടത്തുക. ഈ ചിപ്പി അത് തൊഴുന്നത് നല്ലതാണ്. എന്നാൽ ഈ വിവാഹത്തിൻ്റെ തടസ്സങ്ങളെല്ലാം നീങ്ങി ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ്. 15 മെയ് ശേഷം വരുന്ന ആലോചന നിലനിൽക്കും. വരുന്ന 2016 ഫെബ്രുവരി 12 മുമ്പ് വിവാഹം നടക്കുന്നതിനുള്ള യോഗമുണ്ട്. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുള്ള ജാതകമാണ്. അതിലുപരി സൽസന്താനഭാഗ്യത്തിനും സന്താനഭാഗ്യത്തിനു ശേഷം വളരെ ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടായിത്തീരും. ഏതു വിധത്തിലും ഈശ്വരാധീനവും ഭാഗ്യമുള്ള ജാതകമായതിനാൽ സർവ്വവിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുവാനുള്ള യോഗമുണ്ട്. വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ അനുകൂലമായിട്ടുള്ള വിവാഹം അനുകൂലമായിട്ടുള്ള ഈ ഒരു കാലയളവിൽ നടന്നു കഴിഞ്ഞാൽ ഗുരുവായൂര് രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം കളി നടത്താമെന്ന് നേരുന്നതും നല്ലതുമാണ്. കത്തുകൾ എഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്ക് മാത്രമായിട്ട് കത്തെഴുതേണ്ടതാണ്. പൂർണ്ണ വിലാസമുള്ള കത്തുകൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. മദ്രാസിൽ നിന്നും ദിനേശ് കത്തെഴുതിയിട്ടുണ്ട്. സ്വന്തം വിവരം അറിയുന്നതിലേക്ക് 1977 ജൂലൈ 18 ആയില്യ നക്ഷത്രത്തിൽ അലഹബാദിൽ 6:21 വൈകുന്നേരം ജനിച്ച ഈ ജാതകത്തിൽ വിദേശത്ത് അമേരിക്കയിലാണ് ജോലി എന്ന് കത്തെഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ജോലി ഭാവി കാര്യങ്ങൾ അറിയുന്നതിലേക്കായിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. ധനുലഗ്നം ലഗ്നാധിപതിയായിട്ടുള്ള വ്യാഴം 7 നിൽക്കുന്നത് വളരെ അനുയോജ്യമാണ്. എന്നാൽ 4 കേതു, 6 ചൊവ്വ, ശുക്രൻ അഷ്ടമത്തിൽ, ആദിത്യൻ, ബുധൻ, ചന്ദ്രൻ, ശനി, 10 രാഹു, 12 ഭാവത്തിൽ ഗുളികൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ഇതിൽ ഈശ്വരാധീനമുള്ള ജാതകമാണ്. ഭാഗ്യാധിപതിയായിട്ടുള്ള ആദിത്യന് അനിഷ്ടസ്ഥിതിയുള്ളതിനാൽ ഭാഗ്യമുണ്ടാകുവാനായിട്ട് ശിവനെ പ്രാർത്ഥിക്കണം. കർമാധിപതിയായിട്ടുള്ള ആദിത്യന് അനിഷ്ടസ്ഥിതിയുള്ളതിനാൽ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ അസ്ഥിരതയും പ്രയത്ന ഫലാനുഭവക്കുറവും ഉണ്ടാകും. അത് പരിഹരിക്കുവാനായിട്ട് തൊഴിൽ ചെയ്യുന്ന കാലം അത്രയും വിഷ്ണു ഭഗവാനെ ഭജിക്കണം. ഭാഗ്യാനുഭവങ്ങൾക്കായിട്ട് ശിവപ്രാർത്ഥനയും നടത്തിക്കൊള്ളേണ്ടതാണ്. 3 വയസ്സും 4 മാസവും വരെ ഗർഭശിഷ്ട ബുധദശാകാലവും 10 വയസ്സ് വരെ കേതുദശയും അരിഷ്ടകാലമായിരുന്നു, ബാലാരിഷ്ടകാലമായിരുന്നു. 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ശുക്രദശാകാലം നല്ല കാലമായിരുന്നു. എന്നാൽ 30 വയസ്സ് മുതൽ 36 വയസ്സ് വരെ സൂര്യദശയും 36 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ചന്ദ്രദശയും അത്ര നല്ലതല്ലാത്തതാണ്. ഈ 36 വയസ്സ് മുതൽ 46 വയസ്സ് വരെ എന്ന് പറയുന്ന 2013 നവംബർ മുതൽ 2023 വരെ ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ആരോഗ്യം കുറയും, ദേഹത്തിന് അരിഷ്ടതകളുണ്ടാകും. മാതാവിന് നന്നല്ലാത്ത കാലമാണ് ഈ സമയത്ത്. വാതനാഡി നീർദോഷ രോഗപീഠകൾക്ക്
ആധുനിക ചികിത്സാ രീതികളൊന്നും പ്രതീക്ഷിച്ച പോലെ ഫലിക്കാത്തൊരവസ്ഥാവിശേഷം വന്നു ചേരും. ആയതിനാൽ നിലവിലുള്ള ചികിത്സയോടൊപ്പം തന്നെ ആയുർവേദ ചികിത്സയോ പ്രകൃതി ചികിത്സയോ ഒക്കെ ചെയ്യുന്നതും പ്രാണായാമം വ്യായാമം എന്നിവയൊക്കെ ശീലിക്കുന്നതും നല്ലതായിരിക്കും. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തിക്കൊള്ളേണ്ടതുമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1991 June 8 പകൽ 1:25 കൊല്ലം ജില്ലയിൽ ജനിച്ച ഈ ജാതകത്തിൽ കന്നിലഗ്നം 4 രാഹു, 5 ശനി, 7 ചന്ദ്രൻ, 9 ആദിത്യൻ ബുധൻ, 10 കേതു, 11 ഭാവ 10 കേതു ഗുളികൻ, 11 ഭാവത്തിലെ ചൊവ്വ, വ്യാഴം, ശുക്രൻ എന്നിവയാണ് ഗ്രഹസ്ഥിതികൾ. ക്രിസ്തുമതത്തിൽപ്പെട്ട ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകമാണ്. ഗർഭശിഷ്ട ശുക്രദശാകാലം 4 വയസ്സും 9 മാസവും വരെ ബാലാരിഷ്ടകാലമായിരുന്നു. 10 വയസ്സ് വരെ വളരെ അനുകൂലമായിട്ടുള്ള ജാതകമാണെങ്കിലും പിതാവിന് സ്വല്പം അരിഷ്ടതകളുള്ള കാലമായിരുന്നു 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കാലം. 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ചന്ദ്രദശാകാലം നല്ലതായിരുന്നു. 20 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ചൊവ്വാദശയിലും 27 വയസ്സ് മുതൽ 45 വയസ്സ് വരെ രാഹുദശയിലും ഉയർച്ച താഴ്ചകൾ ഉണ്ടായിത്തീരും. അതുകൊണ്ട് 45 വയസ്സ് വരെയും അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തണം. പ്രത്യേകിച്ച് മാതാവ് എന്നുള്ള സങ്കല്പത്തിൽ ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും മാസത്തിലൊരിക്കൽ കുർബാന ചൊല്ലിക്കാൻ ഏർപ്പാട് ചെയ്യുന്നതും മാസത്തിലൊരു കുട്ടിക്ക് അന്നദാനത്തിൽ നൽകുന്നതും ആഴ്ചയിലൊരിക്കൽ പ്രത്യേകിച്ച് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ ഈ 45 വയസ്സ് വരെയുള്ള അനിഷ്ടങ്ങളെ അതിജീവിക്കാൻ ഏറെക്കുറെ ഉപകരിക്കും. ഇപ്രകാരമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിക്കൊണ്ടാൽ പൊതുവെ സർവ്വവിധത്തിലുള്ള മാർഗതടസ്സങ്ങൾ നീങ്ങി നല്ല ഉദ്യോഗമുണ്ടാകുവാനും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഈ 30 വയസ്സ് മുതൽ 33 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നിലയിലുള്ള ജോലി ലഭിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യത്തോടുകൂടി വസിക്കുവാനുള്ള യോഗമുണ്ട്. കേമദ്രുമ യോഗമുള്ളതിനാൽ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവേശിക്കുന്നത് പൊതുവെ സ്ത്രീകൾ പ്രവേശിക്കുന്നത് കുറവായിരിക്കും. എന്നിരുന്നാലും ഈ ലിജു വ്യാപാര വ്യവസായ മേഖല പ്രവേശിക്കുന്നത് ഉചിതമല്ല. വിവാഹത്തിൻ്റെ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിവാഹത്തിന് കഴിഞ്ഞ 4-5 മാസമായിട്ട് ധാരാളം ആലോചനകൾ വന്നു ചേരുന്നുണ്ടായിരിക്കാം. ഈ വരുന്ന 8 മുതൽ വന്നു ചേരുന്ന ആലോചന നിലനിൽക്കും. 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ വിവാഹത്തിന് യോഗമുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് വിദേശവാസം അഥവാ വിദേശത്ത് ഉള്ള ഉദ്യോഗം എന്ന് പറയുന്നത് 2016 ആഗസ്റ്റ് മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. അഥവാ ഇപ്പോൾ ഉദ്യോഗം വിദേശത്ത് ലഭിച്ചാൽ കൂടി വിദേശത്ത് ഉദ്യോഗമുണ്ടാകുന്നതിലുള്ള ഒരു അനുഭവങ്ങളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അംഗീകാരമോ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആയതിനാൽ ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര 2016 ആഗസ്റ്റ് മാസം വരെ അത്ര ഉചിതമല്ല. ഏതു വിധത്തിലും മതാചാരപ്രകാരമുള്ള മുൻ പറഞ്ഞ പ്രതിവിധികളൊക്കെ തന്നെ വിവാഹത്തിനും അനുയോജ്യമാണ്. 1 മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ അനുകൂലമാകുന്ന വിധത്തിലുള്ള വിവാഹം നടക്കും. വളരെ ശ്രേയസ്കരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കത്തക്ക വിധത്തിലുള്ള ബന്ധം വന്നു ചേരും. വിവാഹാനന്തരം അഭിവൃദ്ധിക്കും, സന്താന ഭാഗ്യത്തിനും ഭർത്തൃസന്താന സൗഖ്യത്തിനും യോഗമുള്ള ജാതകവുമാണ്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങളൊക്കെ കത്തുകൾ എഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പംക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.